ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഡി ബി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എനർജി മീറ്ററും അതുപോലെ മെയിൻ സ്വിച്ച് ഇതിന്റെ മൂന്നിന്റെയും വയറിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എനർജി മീറ്റർ. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കെ സി ബി എനർജി മീറ്റർ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൽ നാല് ടെർമിനൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് രണ്ട് ടെർമിനലാണ് ഇതിലേക്ക് വരുന്ന ഇൻകമിങ് ഫേസും റെഡ് ഫേസും യെല്ലോ ഇതിന്റെ ന്യൂട്രലും. അപ്പോൾ ഇതാണ് നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിലേക്ക് ഫേസും ന്യൂട്രലും വരും. അപ്പോൾ മീറ്ററിന്റെ ഔട്ട്പുട്ടിൽ ഫേസും ന്യൂട്രലും ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നേരെ ഫേസ് നമ്മൾ നേരെ എടുത്തിട്ടൊരു ഫ്യൂസ് യൂണിറ്റിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇൻ കേസ് ഓവർ കറണ്ട് സർക്യൂട്ടിൽ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസ് ബേൺ ചെയ്ത് പോകും. ന്യൂട്രൽ ഡയറക്റ്റ് എടുത്തിട്ട് നമ്മൾ മെയിൻ സ്വിച്ചിലേക്ക് കൊടുത്തു. ഫേസ് ഫ്യൂസ് യൂണിറ്റ് വഴി എടുത്തിട്ട് അതും നമ്മൾ മെയിൻ സ്വിച്ചിലേക്ക് കൊടുത്തു. മെയിൻ സ്വിച്ചിന്റെ കണക്ഷൻ നോക്കാം. മെയിൻ സ്വിച്ചിന്റെ ഉള്ളിലേക്ക് ഫേസും ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. റെഡാണ് ഫേസ്, അതുപോലെ ബ്ലാക്ക് ആണ് ഇതിന്റെ ന്യൂട്രൽ, സോറി യെല്ലോ ആണ് ഇതിന്റെ ന്യൂട്രൽ. അപ്പോൾ ഇത് ഫ്യൂസിന്റെ ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ട്, മറ്റേ എഡ്ജിന് നമ്മൾ ഫേസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഫ്യൂസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, സോറി ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ മെയിൻ സ്വിച്ചിന്റെ ഈ ഒരു ടെർമിനൽ, ഇതാണ് മെയിൻ സ്വിച്ചിന്റെ സ്വിച്ച്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫേസ് എത്തും, അതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു ടെർമിനലിൽ നിന്ന് രണ്ടാമത്തെ ടെർമിനലിലേക്ക് ന്യൂട്രൽ എത്തും. അപ്പോൾ അത് ഡയറക്റ്റ് ഫ്യൂസ് വഴി ഇവിടെ എത്തും, ഇവിടെ ന്യൂട്രൽ എത്തും, ഇവിടെ ഫേസ് എത്തും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ന്യൂട്രലും ഫേസും കിട്ടി. അപ്പോൾ ഫ്യൂസ് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്യൂസ് സാധാരണ ഫ്യൂസ് മെയിൻ സ്വിച്ചിനുള്ള ഫ്യൂസ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ ന്യൂട്രൽ ലിങ്ക് ഒക്കെയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഫ്യൂസ് തന്നെയാണ് ഇവിടെ ന്യൂട്രലിനും പ്രൊട്ടക്ഷൻ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ്, മെയിൻ സ്വിച്ചിന്റെ ഫേസും മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ന്യൂട്രലാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളെ വീടുകളിലൊക്കെ ഈ വയറിംഗ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ 1 mm വയറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 7 mm ഒക്കെ വയറായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി തിക്നെസ് കൂടിയ വയറായിരിക്കും യൂസ് ചെയ്യുക. നമ്മുടെ ലാബിലുള്ള ചെറിയ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കാണ് ഈ ഫേസും ന്യൂട്രലും പോയിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ 2 എക്യുപ്മെൻ്റാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു ആർ സി സി ബി റെസിഡ്യൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഒരു RCCB, അതുപോലെ ഒരു MCB അല്ല. അപ്പോൾ RCCB MCB. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ്, ഇതാണ് ഫേസ് കണക്ഷൻ വരുന്നത്. ഫേസ് വയർ ഇതാണ്, ഈ റെഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റെഡ് എന്ത് ചെയ്തു, RCCBയുടെ ഫസ്റ്റ് ടെർമിനിലേക്ക് കൊടുത്തു. അതുപോലെ നമ്മുടെ യെല്ലോ ന്യൂട്രൽ RCCBയുടെ രണ്ടാമത്തെ ടെർമിനിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് ന്യൂട്രൽ ലൈൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസ് ന്യൂട്രലും കൊടുത്ത് RCCBയുടെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടി, ഈ റെഡാണ് ഇതിൻ്റെ ഫേസ്, ഈ ബ്ലൂ ആണ് ഇതിൻ്റെ ന്യൂട്രൽ. അപ്പോൾ ഇതെന്ത് ചെയ്തു, RCCB നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്, അപ്പോൾ RCCBയുടെ പുറത്തു നിന്നുള്ള ന്യൂട്രൽ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് ഇവിടെ ഒരു ന്യൂട്രൽ ലിങ്കിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് എത്ര ന്യൂട്രൽ വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫേസ് നമ്മൾ എന്ത് ചെയ്തു, ഫേസ് നമ്മൾ ഒരു MCBയിലേക്ക് കൊടുത്തു. അപ്പോൾ എത്ര MCB ഉണ്ടോ അത്രയും ഈ RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്ന് അത്രയും നമുക്ക് MCBയുടെ ഒരു ടെർമിനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫേസ്. ഇനി എന്താ ചെയ്തത്, ഇനി നമ്മുടെ MCBയുടെ ഔട്ട്പുട്ട്, ഇതാണ് MCBയുടെ ഔട്ട്പുട്ട്, ബ്ലാക്ക് വയറാണ്. ഓക്കെ, അപ്പം അതാണ് MCBയുടെ ഔട്ട്പുട്ടാണ് ഈ ബ്ലാക്ക് വയർ വരുന്നത്. നമ്മുടെ ന്യൂട്രൽ ലിങ്കിൽ നിന്ന്, ഈ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് എടുത്തതാണ് യെല്ലോ വയർ. അപ്പം നമുക്കൊരു ന്യൂട്രൽ കിട്ടി, ഒരു MCBയുടെ ഔട്ട്പുട്ടിലൊരു ഫേസും കിട്ടി. അതാണ് നമ്മളൊരു ലാമ്പ് ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്തുണ്ടാവും, ഈ ഒരു MCBക്ക് പകരം നമ്മുടെ ഒരു ലാമ്പിലേക്ക് ആയിരിക്കില്ല ഉണ്ടാവുക, 5 or 6 MCBs ഉണ്ടാവും ഓരോ വീട്ടിലെ ഓരോരോ റൂമിലേക്ക്, അല്ലെങ്കിൽ 1 or 2 റൂമിലേക്ക് ഒന്നിച്ച് ഒരു MCB എന്നായിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ, ഈ ഒരു ബോർഡിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിൻ്റെ സപ്ലൈ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്തു, നമ്മുടെ എനർജി മീറ്ററിലേക്ക് സപ്ലൈ എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര വോൾട്ടേജ് ഉണ്ടെന്നൊക്കെ, ഇതിൽ നമുക്ക് ഗുഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 251 volt സപ്ലൈ ഉണ്ട്. ഒരു പ്രസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എത്രയൊക്കെ, അപ്പോൾ 0 A, നമ്മുടെ ലോഡൊന്നും ഓൺ ചെയ്യാത്തതുകൊണ്ട് അതിൽ കറണ്ട് 0 ആണ്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, RCCB ഫസ്റ്റ് ഓഫ് ഓൾ RCCB ഓൺ ചെയ്യുകയാണ്. ദെൻ
MCB on chain. MCB on chain number supply on I. Upon the T number energy meter 0.27 ampere carnage. Rather load in down barana number energy meter current carnicinut. Okay. Up with the basic principle. And if we RCC MCB off is light off is MCB on armor light on I. RCCB നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി RCCB ട്രിപ്പ് ആയിക്കോളും ഓക്കെ പിന്നെ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ വരുന്നത് ഓക്കെ താങ്ക് യു